വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചുനേരം എൻ്റെ കണ്ണിലോട്ട് ഒന്ന് നോക്കാവോ? കുറച്ചുനേരം ഗേൾസ് സ്പെഷ്യലി, ബോയ്സിനും നോക്കാട്ടോ, പക്ഷേ ഗേൾസ് സ്പെഷ്യലി എൻ്റെ കണ്ണിലോട്ടൊന്ന് കുറച്ച് നേരത്തേക്ക് നോക്കണം. ഓക്കെ, ഹായ് സ്വീറ്റ് ഹാർട്ട്, ഹൗ ആർ യു? സുഖമായിരിക്കുന്നു. ഇങ്ങനെ വല്ലാതെ നോക്കല്ലേ. ഓക്കെ, ഒരു മയത്തിലൊക്കെ നോക്കണം. ഏ, ബോയ്സ് നന്നായിട്ടൊക്കെ നോക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഏ, ദില് സംഭൽ ജസറാ फिर मोहब्बत करने चला है तू, दिल यही रुक जा जरा, फिर मोहब्बत करने चला है तू. सो वेलकम टू माय चैनल लेडीज एंड जेंटलमैन, गुड मॉर्निंग, गुड आफ्टरनून, गुड इवनिंग. സോ ഇന്നത്തെ ടോപ്പിക്, ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും, പല ആൾക്കാരുടെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ദിസ് ഈസ് ആദി സ്പെഷ്യൽ എന്നൊക്കെ പറയുകയാണെങ്കിലും ക്ലീഷേ തന്നെ ആയിരിക്കാം. ഹൗ ടു ടെക്സ്റ്റ് യുവർ ക്രഷ്, ഹൗ ടു ടെക്സ്റ്റ് യുവർ ക്രഷ്, ഹൗ ടു ടെക്സ്റ്റ് യുവർ ക്രഷ്. സോ ഞാനിവിടെ എന്തൊക്കെ ടെക്സ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നതിനെക്കാട്ടുള്ള ഉപരി എന്തൊക്കെ ടെക്സ്റ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് മിസ്റ്റേക്സ്, അതായത് മിസ്റ്റേക്സ് തിരുത്തിയതിന് ശേഷം വേണം നമ്മളവിടെ കളിക്കാനിറങ്ങാൻ, മനസ്സിലായോ? അപ്പം ആദ്യം നമ്മളിപ്പോൾ ഒരു ആൾക്ക്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അങ്ങോട്ട് കയറിയിട്ട് ഹായ് എന്ന് അങ്ങോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് റിപ്ലൈ ഒന്നും തന്നില്ല എന്നൊന്നും മരിച്ച തരും. വൃത്തിയായിട്ട വിക്ക് പണ്ടാറിനങ്ങൾ വേണ്ടി വിക്ക് വിക്ക് പൊളിക്കും ഞാൻ. അപ്പോൾ വൃത്തിയായിട്ട വിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് എന്താ ചെയ്യുക? കറുമ്പം പിടിക്കാൻ വേണ്ടി ചോത്തിയായാർ ഷിറ്റ്. ആ, അപ്പോൾ നമ്മൾ ഒരു ഹായ് അങ്ങോട്ട് അയക്കുന്ന സമയത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ഹായ് കിട്ടിക്കോളണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അല്ലാതെ ചില ഈ കോഴികളായ ചെക്കന്മാരൊക്കെ ഉണ്ട്, അങ്ങോട്ട് കയറിയിട്ട് ഹായ് അയച്ചിട്ട് പിന്നെ റിപ്ലൈ കിട്ടിയിരുന്നുണ്ട്, പിന്നെ ഹായ് 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 എന്ന് പറഞ്ഞിട്ട് അയച്ചുകൊണ്ടേ ഇരിക്കും. റിപ്ലൈ കിട്ടണ വരെ ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കും. ഹലോ 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 ഹലോ. ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ഡു ദാറ്റ്. കാരണം ആൾക്കാർക്ക് ഇഷ്ടാവില്ല, ഇറിറ്റേറ്റഡ് ആയിരിക്കും, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും, മനസ്സിലായോ? അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാരുടെ ഫോണൊന്നും സൈലൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടു കുട്ടു പറഞ്ഞിട്ടുള്ള മറ്റേ ശബ്ദം വരും, നോട്ടിഫിക്കേഷൻ ഐറ്റം. അപ്പോൾ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പിന്നെ വേറൊരു സംഭവം, ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഈ നമ്മൾ മെസ്സേജ് അയച്ചിട്ട് ആരാണോ റിപ്ലൈ ആക്കാതിരുന്നത്, അവർ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വല്ല പോസ്റ്റോ കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നമുക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ, അവിടെയും പോകും പണ്ടാറിണങ്ങാൻ വേണ്ടി നാണം കെട്ടിട്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ അവരുടെ ഇൻസ്റ്റാഗ്രാമിലും പോയിട്ട് മെസ്സേജ് അയക്കും, ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ എന്താ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാതിരുന്നത്, എന്നിട്ട് ഇവിടെ വന്നിട്ട് പോസ്റ്റ് ചെയ്തല്ലോ, നിങ്ങൾ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതല്ലേ, എന്താണ് എന്നോട് ദേഷ്യമാണോ, അല്ലെങ്കിൽ എന്നോട് എന്താണ് പണക്കമാണോ, എന്താണ് ഞാൻ നല്ല കുട്ടിയല്ലേ, എന്നെ വിശ്വസിച്ചൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കുറേ പ്രാന്തന്മാരൊക്കെ ഉണ്ട്. ഇപ്പം ഭയങ്കര അലമ്പാണത്, വില പോണ പരിപാടിയാണ്. അത് ചെയ്യരുത്, കാരണം വൃത്തികെട്ട പരിപാടി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. അത് എനിക്കൊന്ന് കോഴികൾ മാത്രം ചെയ്യുന്നൊരു സംഭവമാണ് അത്, ബാക്കിയുള്ള ആൾക്കാർ, അത്യാവശ്യം ക്ലാസ് ആയിട്ടുള്ള പിള്ളേരൊന്നും അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഈ ഇമോജീസ് ഇങ്ങനെ വാരി കോരി അങ്ങോട്ട് വേതെറി അങ്ങോട്ട് അയക്കിയിട്ട് ചില ആൾക്കാർ, കുറേ ആൾക്കാരൊക്കെ പറയും ഇമോജിയൊക്കെ അയക്കണം, ഇമോജിയൊക്കെ വളരെ നല്ലതാണ്, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ഇമോജിയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരും. നോ 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 നോ, ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ഡു ദ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇമോജിയും കുമോജിയും ഒന്നും അല്ല നമ്മൾ അയച്ചിട്ട് നമ്മുടെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. ബൈ വേർഡ്സ് മാൻ, വേർഡ്സ്, വേർഡ്സിൻ്റെ പവർ വേറൊരു പിണ്ണാക്കനും ഇല്ല. പരമാവധി വോയിസ് നോട്ട്സ് അയക്കാൻ വേണ്ടി ശ്രമിക്കുക. വോയിസ് നോട്ട്സാണ് ഇവിടെ പ്രധാനം. ടെക്സ്റ്റിനെക്കാട്ടിലും കൂടുതൽ പവർഫുൾ എപ്പോഴും വോയിസ് നോട്ട്സാണ്. സോ വോയിസ് നോട്ട്സ് അയക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ നമ്മൾ പരിചയമൊക്കെ ആയിട്ട് കുറച്ച് അടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ലവിൻ്റെ സിമ്പിളൊക്കെ ഇങ്ങനെ അയച്ചു വിടുന്ന കുറേ പൊട്ടന്മാരൊക്കെ ഉണ്ട്, അത് അയക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം പരമാവധി. കാരണം അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഫോട്ടോസ് അയക്കണം. ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫീസ്, നമ്മുടെ ഈ ചക്കമോന്ത എല്ലാം എടുത്ത് അയച്ചു കൊടുക്കേണ്ട. നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കറൻ്റ്ലി എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ പല്ല് തേക്കുന്നതായിരിക്കാം, അതൊന്നും അയച്ചു കൊടുക്കരുത്, തമാശ പറഞ്ഞാണ്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, കിളിക്ക് തീറ്റ കൊടുക്കണമെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ പട്ടിക്ക് ചോറ് കൊടുക്കണമെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മളൊരു ക്ലിക്കൊക്കെ എടുത്തിട്ട് പട്ടിയുടെ പട്ടി ഫുഡ് കഴിക്കുന്നൊരു ക്ലിക്ക്, അതേപോലെ പൂച്ച
പൂച്ചയാണെന്നുണ്ടെങ്കിൽ പൂച്ച ഫുഡ് കഴിക്കുന്ന ക്ലിക്ക്, അല്ലെങ്കിൽ പുറത്ത് കാറ്റ് വെള്ളമായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റ് വെള്ളം ഒരു പിക്കൊക്കെ അയച്ചു കൊടുക്കുക. നമ്മുടെ എല്ലാ കാറ്റിൻ്റെ പ്രകൃതിയുടെ ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ മൊമെൻറ്റ് അവരെ ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് പോയിൻറ്സ് മാൻ. സോ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, മരമോന്ത എടുത്ത് അയച്ചു കൊടുക്കരുത് കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ താല്പര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അതായത് താല്പര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, എന്താ നിങ്ങളുടെ താല്പര്യം, അങ്ങനെയല്ല ചോദിക്കുന്നത്. അങ്ങനെ ഒരു വൃത്തിയുടെ ചോദ്യം ചോദിക്കരുത്. നമ്മൾ എങ്ങനെ ചോദിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് താല്പര്യങ്ങൾ, അങ്ങനെ മയത്തിൽ ചോദിക്കണം, മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വോയിസ് നോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ വോയിസ് ക്ലിക്ക് ചെയ്തു കേട്ടോ. വോയിസ് വാട്സാപ്പിൻ്റെ വോയിസ് ക്ലിക്ക് ചെയ്തു. ആ എന്താ പരിപാടി, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഹോബീസ് ഇപ്പോൾ ബോറടിച്ചിരിക്കുന്ന സമയത്തൊക്കെ, ഇഷ്ടപ്പെട്ട പരിപാടിയൊക്കെ എന്താണ്? ബോറടി മാറ്റാൻ എന്താണ് അവിടെ സാധാരണ ചെയ്യാറ്? ബുക്ക് വായിക്കാറുണ്ടോ, ടി വി കാണാറുണ്ടോ, അതോ പാട്ട് കേൾക്കാറുണ്ടോ പതിവ്? ഇങ്ങനെയൊക്കെ ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു തരത്തിൽ നമ്മൾ വോയിസ് നോട്ട് വിടാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ പരമാവധി ലൈവായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, വോയിസ് നോട്ട് വിടുക. അപ്പം നമുക്ക് മറുപടി ഇങ്ങോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ക്ലച്ച് കിട്ടും, നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ആക്സിലറേഷൻ കിട്ടും നമുക്ക്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ കളി മാറേണ്ടത്. പിന്നെ അങ്ങനെ സംസാരിച്ച് ഫോൺ ചെയ്യാനുള്ളൊരു സെറ്റപ്പിലോട്ടൊക്കെ എത്തുക. പിന്നെ ഫോൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ ആയിരിക്കും. അപ്പോൾ പരമാവധി വോയിസ് നോട്ട്സ് അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ടെക്സ്റ്റ് ചെയ്യുക, അതായത് പരമാവധി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്തോളൂ, ഇമോജീസ് ഒഴിവാക്കുക. ടെക്സ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, ടെക്സ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ നല്ലതാണ് വോയിസ് നോട്ട്സ് അയക്കുക എന്ന് പറഞ്ഞൊരു സംഭവം. പിന്നെ ഈ അങ്ങോട്ട് കയറി ടെക്സ്റ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം കാണിക്കണം. വെയിറ്റ് ചെയ്യുക, അതായത് മെസ്സേജ് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് അയക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കണം. അല്ലാതെ കയറി വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എത്തിയിട്ട് കുടുകുടു കുടു 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 എന്ന് പറഞ്ഞിട്ട് അയക്കാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക മെസ്സേജ്. മനസ്സിലായി? അതാണ് മെയിനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ അഥവാ അവർ ഹായിന്നൊന്നും അയച്ചിട്ട് ഇങ്ങോട്ട് മറുപടി തന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വിട്ടേക്കണം, കാരണം വില കളഞ്ഞ് പിന്നാലെ പോകരുത്, പിന്നെ കിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. പിന്നെ ഹായ്ക്ക് ശേഷം പിന്നെ വല്ലാണ്ടങ്ങനെ ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകരുത് തിരിച്ച് കിട്ടാതെ. അതേപോലെ ഇങ്ങോട്ടാണ് ഹായ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചൊരു ഹായിലങ്ങ് ഒതുക്കണം, കാരണം അവരിങ്ങോട്ടല്ലേ അയച്ചിരിക്കുന്നത്. അവരിങ്ങോട്ട് അയക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് അയക്കുക, അങ്ങോട്ടൊരു ഹായ് അയക്കുക. അതിനുശേഷം അവർ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങോട്ട് കോൺവെർസേഷനായിട്ട് മുന്നോട്ട് പോവുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടൊരു കാര്യങ്ങൾ. ഓക്കെ, മനസ്സിലായി എന്നൊക്കെ ഞാൻ ധരിക്കുന്നു. നമുക്ക് അങ്ങനെയെല്ലാം ധരിക്കാനൊക്കെ അല്ലേ പറ്റുള്ളൂ ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ ശരി.